അഴിമതി കേസിൽ അറസ്റ്റിലായ മുൻ കേന്ദ്രമന്ത്രി പി ചിദംബരത്തിനെതിരെ രാജ്യദ്രോഹ കുറ്റത്തിനും കേസെടുത്തേക്കും. ഇസ്രത് ജഹാൻ കേസിലെ കുറ്റപത്രം അന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിരുന്ന പി ചിദംബരം തന്നെ നേരിട്ട് തിരുത്തിയെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഏറെ കോളളക്കം സൃഷ്ടിച്ച കേസായിരുന്നു ഇസ്രത് ജഹാൻ കേസ്. 2004 ജൂണിൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയെ വധിക്കാനായി എത്തിയ ചാവേർ സംഘത്തിനെതിരെ ഗുജറാത്ത് പോലീസ് നടത്തിയ ഏറ്റുമുട്ടലിലാണ് ഇസ്രത് ഉൾപ്പെടെയുള്ള സംഘാംഗങ്ങൾ കൊല്ലപ്പെട്ടത്. ഇസ്രത് നിരപരാധിയാണെന്ന പ്രചാരണം നടന്നെങ്കിലും അവർ ലഷ്കർ ഇ തോയ്ബ സംഘത്തിലെ അംഗമായിരുന്നെന്നും പിന്നീട് തെളിയുകയായിരുന്നു. 2009 കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ അന്നത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ചിദംബരം തന്നെ നേരിട്ട് മാറ്റങ്ങൾ വരുത്തിയെന്ന പരാമർശമുള്ളത് മുൻ ആഭ്യന്തര സെക്രട്ടറി ജി കെ പിള്ളയുടെ റിപ്പോർട്ടിലാണ്. കേസ് ദുർബലമാക്കുകയായിരുന്നു ഈ തിരുത്തലിൻ്റെ ഉദ്ദേശ്യമെന്നും വ്യക്തമാണ്. ഈ രേഖകൾ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ പരിശോധനയ്ക്കായി എത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. ഇസ്രത് ജഹാൻ കേസിലെ കുറ്റപത്രം ചിദംബരം നേരിട്ട് തിരുത്തിയത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നടക്കുന്ന പരിശോധനയിൽ കൂടി ബോധ്യമായാൽ ഇദ്ദേഹത്തിനെതിരെ രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുക്കും. രാജ്യദ്രോഹ കുറ്റത്തിനുള്ള ശിക്ഷ നിർണ്ണയിക്കാനായി ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ നിഷ്കർഷിച്ചിട്ടുള്ള വകുപ്പാണ് 124A. എഴുതുകയോ പറയുകയോ ചെയ്യുന്നതായ വാക്കുകളാലോ ചിഹ്നങ്ങളാലോ കാണപ്പെടാവുന്ന പ്രാതിനിധ്യം വഴിക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴിക്കോ വെറുപ്പോ വിദ്വേഷമോ വളർത്തുന്നത് രാജ്യദ്രോഹമാകും. നിയമപ്രകാരം സ്ഥാപിതമായ സർക്കാരിനെതിരെ മമതയില്ലായ്മ അഥവാ ഡിസ്അഫക്ഷൻ വളർത്തുന്ന പ്രവർത്തനവും രാജ്യദ്രോഹമാണ്. ജീവപര്യന്തം തടവോ തടവും പിഴയുമോ അല്ലെങ്കിൽ 3 വർഷം കൂടി അധികം തടവോ ഇതിന് ശിക്ഷ വിധിക്കാം. 1860 ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 124A ആണ് രാജ്യദ്രോഹത്തെ പ്രതിപാദിക്കുന്നത്. നിലവിലെ രാജ്യദ്രോഹ കുറ്റം എടുത്തുകളയും എന്നതായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും സുപ്രധാന വാഗ്ദാനം. എന്നാലിപ്പോൾ ഈ വകുപ്പുകൾ ചുമത്തി മുതിർന്ന കോൺഗ്രസ് നേതാവ് കൂടിയായ ചിദംബരം തന്നെ അഴിയണെന്ന സ്ഥിതിയാണ് ഉള്ളത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.